السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بيد الله. أما بعد، പ്രിയ സുഹൃത്തുക്കള്, നമ്മുടെ ദർസുകളിൽ പഴയ കാലം മുതൽ തന്നെ ഓതിയിരുന്ന, ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ഫന്നാണ് ഇൽമുൽ മഅഖൂലാത്ത്, മന്തിക്കിൻ്റെ കിതാബുകൾ. എത്രയോ വലിയ വലിയ മഹാന്മാരായ ആളുകൾ മന്തിക്കിൻ്റെ കിതാബ് രചിക്കുകയും അതുപോലെ തന്നെ വലിയ പാണ്ഡിത്യമുള്ള മഹാന്മാരായ ആളുകൾ ആ മന്തിരിക്കിൻ്റെ കിതാബ് അവരുടെ ദർസുകളിൽ മുതാല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ 2-3 വർഷം മുമ്പ് നമ്മൾ കുരുവട്ടൂർ നൗഷാദ് മൗലവിയും സമദ് അൻവരിയുമൊക്കെ ആ മന്തിക്കിൻ്റെ കിതാബ് ഓതലും അത് ഓതിക്കൊടുക്കലും അത് ഓതിക്കൊടുത്തിട്ട് അതിൽ നിന്ന് വാങ്ങുന്ന ശമ്പളവും അതുപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കലും അത് ഓതിക്കൊടുക്കുന്ന ദർസിലേക്ക് വല്ല സംഭാവനയും നൽകലും ആ മുതാല്ലിമീങ്ങളെ ഈ ദർസുകളിൽ പഠിപ്പിക്കലും ഇങ്ങനെ തുടങ്ങി ഒക്കെ ഹറാമാണ് എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് ഈ കുരുവട്ടൂരുകാർ കൊണ്ടുവന്നിരുന്ന പല കിതാബുകളും മഹാനായ ഇമാം ഇബ്നു സലാഹ് തങ്ങളടക്കമുള്ളവരുടെ ഉദ്ധരണികൾ കൊണ്ടുവന്ന് അത് ഹറാമാണ്, ഇൽമുൽ മന്തിക്ക് പഠിക്കലും പഠിപ്പിക്കലൊക്കെ ഹറാമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അന്ന് തന്നെ നമ്മൾ ഇബ്നു സലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർ പഠിക്കൽ ഹറാമാണ്, പഠിപ്പിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മന്തിക്ക് ഏതാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ള അടക്കമുള്ള മഹാന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് നമ്മളത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂർ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി പ്രസംഗിക്കുന്നതിനിടയിൽ മന്തിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയങ്ങൾ, ആ സമയങ്ങളൊക്കെ നഷ്ടമാണ്, പാഴായിപ്പോയ സമയമാണ് എന്ന് പറഞ്ഞാൽ ആ സമയമൊന്നും ആ ഇൽമു പഠിപ്പിക്കുന്നതിന് പുണ്യമില്ല, ആ സമയമൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ഈ മൊയ്ലിയമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുള്ള സമയം കുത്തുബിയിലും അല്ല കുത്തുബി ഓതാനും മീറോദാനും ശരവൽമോദ ഓതാനൊക്കെ ആയിട്ടുള്ള സമയം കളഞ്ഞു പോയി. കേട്ടല്ലോ, ഉള്ള സമയം മുഴുവനും കുത്തുബി ഓതാനും മീറോദാനൊക്കെ കളഞ്ഞുപോയി നമുക്ക് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ആ സമയമൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ മൂപ്പര് ശരവൽമോദ ഓതാനും എന്ന് പറയുന്നുണ്ട്. അത് മാറിയതായിരിക്കാം, സർവത്തേതി ഓതാനും എന്ന് പറഞ്ഞതായിരിക്കാം. കാരണം ശരവൽമോദ പറഞ്ഞതിപ്പോ എൽമൽ മന്ദിക്കിൽ പെട്ടതല്ലല്ലോ. കുത്തുബി മീർ പിന്നെ പറയുകയാണെങ്കിൽ സർവത്തേതീപ് എന്നാണ് പറയേണ്ടത്. അത് മാറിയതായിരിക്കും, സ്വാഭാവികമാണ്, പറഞ്ഞ സമയത്ത് മാറിപ്പോയതായിരിക്കും. അതിപ്പോൾ നമ്മളിനിപ്പോൾ മതതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ മാറിപ്പോയതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കുരുവട്ടൂരികൾ സാധാരണ പറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു കിതാബിൻ്റെ പേര് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ മഹാന്മാരോടുള്ള സൗഹൃദത്തില്ലാത്തതുകൊണ്ടാണ്, മശായിഖന്മാരെ നോട്ടില്ലാത്തതുകൊണ്ടാണ് ആ കിതാബ് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അത് പറയണ്ട, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ ആ പറഞ്ഞപ്പാണ് മാറിപ്പോയതായിരിക്കും, സർവത്തേദീപ് എന്ന് പറയേണ്ടടുത്ത് സർവൽമാധബ് എന്ന് പറഞ്ഞതായിരിക്കാം. പിന്നെ വേറെ ഒന്നും കേട്ടോ, അതിൽ മൗലിയമാരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങണേ. മൗലിയമാർക്കൊന്നും തിരിയില്ല, ഇവിടുത്തെ പണ്ഡിയന്മാർക്കൊന്നും തിരിയില്ല, ഇവൻ മാത്രം ഒക്കെ തിരുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൽ കൂടി ഇവൻ്റെ പ്രസംഗത്തിൽ ഒരു ധ്വനിയുണ്ട്. ഇതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ആ ഒരു ധ്വനി ധരിപ്പിക്കുന്നുണ്ട്. ഇവൻ മാത്രമൊക്കെ തിരിയുള്ളു, ബാക്കിയുള്ള ഉസ്താദമാർക്കൊന്നും ഒന്നും തിരിയില്ല. അങ്ങനെ മൗലിയമാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാസത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. എന്നാൽ ഇയാൾക്ക് എത്ര തിരിയുന്നുള്ള നമ്മളൊന്ന് ചെറിയ നിലക്കൊന്ന് പറയാം നമ്മൾ ഉദ്ദേശിച്ചല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും വഴികളും റൂട്ടുകളും ആ രീതിയിലാണ് പോകുന്നത്. അത് ചെറിയ നിലക്കൊന്ന് നമുക്ക് നോക്കാം ഇയാൾക്ക് എത്രത്തോളം തിരിയുന്നുണ്ട്. ഇമാം അസ്സാലി റളിയല്ലാഹുവിന്റെ കിതാബാണ് അൽ മുസ്തസ്ഫ. അൽ മുസ്തസ്ഫ മന്തിക്കിൽ എഴുതിയ കിതാബല്ല, അൽ മുസ്തസ്ഫ ഇൽമുൽ കലാമിലുള്ള കിതാബാണ്. ഇൽമുൽ കലാമിൽ എഴുതിയ അൽ മുസ്തസ്ഫയുടെ ആമുഖത്തിൽ ഇമാം അസ്സാലി റളിയല്ലാഹുവിന് പ്രത്യേകം ചില കാര്യങ്ങൾ അതിന്റെ മുഖവിലയിൽ പറഞ്ഞിട്ടുണ്ട്. കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി ഈ പ്രസംഗിക്കുന്നതും മന്തിക്കോതൽ ഹറാമാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രസംഗിച്ച പ്രസംഗമാണട്ടോ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ, അൽ മുസ്തസ്ഫ എന്ന ഗ്രന്ഥം മഹാനായ ഇമാം അബു ഹാമിദ് അൽ ഗസാലി റഹിമഹുള്ള അവരുടെ ഗ്രന്ഥമാണ് അൽ മുസ്തസ്ഫ. അത് ഇൽമുൽ മന്തിക്കിലുള്ള കിതാബല്ല, പിന്നെ ഏതിലുള്ള കിതാബാണ് മൂപ്പര് പറഞ്ഞത്? അത് ഇൽമുൽ കലാമിലുള്ള കിതാബാണ് എന്ന്. എന്താണ് ഈ പറഞ്ഞത്? അൽ മുസ്തസ്ഫ എന്ന കിതാബ് ഇൽമുൽ മന്തിക്കിലുള്ളതല്ല, പിന്നെ ഏതിലുള്ളതാ? ഏത് വിഷയത്തിലുള്ളതാ? ഇൽമുൽ കലാമിലുള്ളതാണ് എന്ന്. അവൻ്റെ പൊന്നാര മൗലവി, നിങ്ങളാണല്ലോ ഈ ഉലമാഇനെ മുഴുവനും തിരുത്താൻ വരണേ. ഈ അൽ മുസ്തസ്ഫ എന്ന കിതാബ് അത് ഇൽമുൽ ഉസൂലിലുള്ളതല്ലേ, അതും ഉസൂലുൽ ഫിഖ്ഹിലുള്ള കിതാബല്ലേ? ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഇത് ഇൽമുൽ കലാമിലുള്ളതാണെന്ന്? അതും അറിയാതെയാണോ നിങ്ങൾ ഈ പണ്ഡിതന്മാർ മുഴുവനും തിരുത്താൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്, തെറി പറയാനും ചീത്ത പറയാനും പരിഹസിക്കാനും ഇറങ്ങിയത്? അൽ മുസ്തസ്ഫാറിൻ്റെ കിതാബ് ഏത് ഫന്നിലുള്ളതാണെന്നും കൂടി ഇയാൾക്കറിയില്ല. ഇന്നത് പയച്ചു പറഞ്ഞതാണോ? ഒരിക്കലും ഇത് പയച്ചു പറഞ്ഞതല്ലോ. ഇയാൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കിച്ചേ. ഇനി വേണമെങ്കിൽ നിങ്ങൾ വേറൊരു ക്ലിപ്പും കൂടി കേട്ടോക്കി. ഇത് ഒരു വട്ടം രണ്ടു വട്ടം പറഞ്ഞൊന്നുമല്ല, കുറേ പ്രാവശ്യം ഇയാൾ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടോക്കി. ഉദാഹരണം ഇതുപോലെ ഇമാം മസ്സാലി റളിയല്ലാഹു അൻഹു അവിടത്തെ കിതാബായ അൽ മുസ്തസ്ഫയിൽ, അൽ മുസ്തസ്ഫ ഇൽമുൽ കലാമിൽ അഥവാ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഫന്ന് വിജ്ഞാനശാഖ, ആ വിഷയത്തിൽ ഇമാം മസ്സാലി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബാണ് അൽ മുസ്തസ്ഫ. കേട്ടില്ലേ,
ഇതിനും അദ്ദേഹം പറയുന്നത് അബു ഹാമിദ് ഗസാലി റഹ്മുള്ളയുടെ അൽ മുസ്തഫ എന്ന് പറയുന്ന കിതാബ് ഇൽമുൽ കലാമിലുള്ളതാണ് എന്നാ പറഞ്ഞത്. എന്നാൽ ഇൽമുൽ കലാം പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത് അതൊന്നും കൂടി അയാളെന്നെ പറയട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഫന്ന് വിജ്ഞാന ശാഖ. ആ വിഷയമാണോ മൗലവി അൽ മുസ്തഫ എന്ന കിതാബിൽ ചർച്ച ചെയ്യുന്നത്? അപ്പൊ ഈ കിതാബ് ഒന്നും തുറന്നു നോക്കിയിട്ടില്ലേ? എവിടുന്നോ ആരൊക്കെ അൽ മുസ്തഫ എന്ന കിതാബ് ഹുസാരി ഇമാം റഹിമഹുള്ള തങ്ങൾക്ക് ഉണ്ട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, അത് തുറന്നു കിട്ടുന്നില്ല. ഇൽമുൽ കലാം പറഞ്ഞ എന്താ മുപ്പുറ ശരിക്കും പറയണ്ടേ? ആ വിഷയമാണോ ഈ അൽ മുസ്തഫയിൽ ചർച്ച ചെയ്യുന്നത്? അപ്പൊ ഇയാള് ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കാണ്, അൽ മുസ്തഫ പറഞ്ഞാൽ ഏതിൽ ഇൽമുൽ കലാമിലുള്ള കിതാബാന്നാണ് ഇയാൾ അങ്ങനെ പഠിച്ചിട്ടിരിക്കാണ്. ഇയാൾക്ക് അങ്ങനെയാണ് നിർദ്ദേശം കിട്ടി, എവിടെ കിട്ടണം നമ്മൾ എപ്പോഴും പറയണ്ടല്ലോ. അപ്പൊ ആ കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ മൈക്ക് മാത്രമാണല്ലോ, മൂപ്പർ കിട്ടണ നിർദ്ദേശം പറയാണ്. അപ്പൊ അൽ മുസ്തഫ പറഞ്ഞ കിതാബ് അത് ഇൽമുൽ കലാമിലുള്ളതാണ് മൂപ്പർക്ക് നിർദ്ദേശം കിട്ടി. ഇനി വേറെയും പറയുന്നുണ്ട്, വേറെ സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് പേച്ചുകാരൻ പറഞ്ഞല്ല, അങ്ങനെ പഠിച്ചു വെച്ചിക്കാണ് അങ്ങനെ കിട്ടിയ നിർദ്ദേശമാണ്, അതാണ് ഇയാൾ ഈ പറഞ്ഞത്. കേട്ടില്ല, ഇവിടെയും പറയുന്നത് കിതാബുൽ മുസ്തഫ എന്ന ഇൽമുൽ കലാമിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം എന്ന്. ഇനിയുണ്ട് ഇൽമുൽ കലാമിൽ എഴുതിയ അൽ മുസ്തഫയുടെ ആമുഖത്തിൽ. ഇനിയും ഇതുപോലെ പറഞ്ഞ ഒരുപാടുണ്ട്, ഒക്കെ കൂടി നമ്മൾ കേൾപ്പിക്കണില്ല, കുറച്ച് മതി, ആവശ്യത്തിന് മാത്രം തന്നെ ധാരാളമാണ്. ഇനി വേറൊന്ന് പറയുന്നതും കൂടി കേട്ടോ നമ്മള്. അബ്ദുൽ അസീസ് മഖ്ദൂം എഴുതിയതിന്റെ വ്യാഖ്യാനത്തിൽ ഈ പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലായി മന്ത്ക് എന്ന് പറയുന്ന കർമ്മശാസ്ത്രം. എന്താ ഇയാൾ ഈ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? മന്ത്ക് എന്ന കർമ്മശാസ്ത്രം അത് മാറി പറഞ്ഞത് ഈ കാരണം, നമ്മൾ അങ്ങനെയാണ് കളിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഇയാള് നമ്മുടെ ഉലമ എവിടെയെങ്കിലും ഒരു കിതാബ് പറഞ്ഞോട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ അതെടുത്ത് ആള് വലിയ വെല്ലുവിളി നടത്തുന്ന ആളാണല്ലോ. അങ്ങനെ കിതാബിന്റെ പേര് മാറാൻ കാരണം മതതില്ലാത്തോണ്ടാണ്, മതതില്ലാത്തോണ്ടാണ്, മഹാന്മാരുടെ സുഹൃത്തില്ലാത്തോണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഉലമായി കളിയാക്കലുണ്ടല്ലോ. അപ്പൊ ഇയാൾക്ക് എത്രത്തോളം മതതുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം വിട്ടതാണ്. ഒന്നുകൂടി കേട്ടോ, അല്ലാതെ മന്ത്ക്ക് എന്നുള്ള കർമ്മശാസ്ത്രത്തിനോട് നമുക്ക് എന്തോ ഒരു വിരോധമുണ്ട്. അതിൽ പറഞ്ഞ ഒരു ഇൽമു ആരും പഠിക്കാൻ പാടില്ല. ഈ രൂപത്തിലുള്ള എന്തോ അന്ധമായ വിരോധമാണ് ഇതിന്റെ പിന്നിൽ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കണ്ടോ, ഇവിടെയും പറയുന്നു മന്ത്ക്ക് എന്ന കർമ്മശാസ്ത്രം, മന്ത്ക്കാരന്റെ കർമ്മശാസ്ത്ര. ഇൽമുൽ മന്ത്ക്ക് എന്ന് പറഞ്ഞാൽ അത് തർക്കശാസ്ത്രം അല്ലേ, കർമ്മശാസ്ത്രം പറഞ്ഞാൽ അത് ഇൽമുൽ ഫിഖ് അല്ലേ. അപ്പൊ അത് ചിലപ്പോൾ മാറിയതായിരിക്കും, ആയിക്കോട്ടെ, സാറില്ല. ഏതായാലും ഇതൊക്കെ ഇവർ പറഞ്ഞു കൊണ്ടുവന്ന എന്താണ്, ഈ പ്രസംഗം നടത്തിയാൽ എന്തിനാണെന്ന് വെച്ചാൽ മന്ത്ക്ക് പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ അറാമാണെന്ന് സ്ഥിരപ്പെടുത്താനാണ്. അപ്പൊ പിന്നെ ഇത്തരം അബദ്ധങ്ങൾ ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം മഹാന്മാരായ ഔലിയാക്കൾ വരെ ഓതിയ കിതാബാണ് ഈ മന്ത്ക്കിന്റെ കിതാബുകൾ. എന്നിട്ട് അത് ഓതലും ഓതിക്കൊടുക്കലും അത് ഓതിക്കൊടുത്തിട്ട് കിട്ടുന്ന ക്യാഷ് ഉപയോഗിക്കലും അതുകൊണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ അറാമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഹാന്മാരായ ആളുകളൊക്കെ അറാമ് ചെയ്ത് ജീവിച്ചവരാണ് എന്നല്ലേ വരിക? എത്രത്തോളം ഇവര് പറയുന്ന ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവർകൾ വരെ മന്ത്ക്കിന്റെ കിതാബ് ഓതി കൊടുത്തിട്ടില്ലേ? എത്ര മന്ത്ക്കിന്റെ കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്? ഇവരുടെ സ്വന്തം കൂട്ടാളിയായ ഇവരുടെ കൂടെ നടക്കുന്ന ഒരാളുണ്ടല്ലോ കാഫിലക്കാരൻ, അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 5 കൊല്ലം ഷെയ്ഖുനോട് തോതിയില്ലേ? ഏതൊക്കെ കിതാബ് ഓതി എന്നറിയോ? ഓർമ്മയുണ്ടോ? പിന്നെ പിന്നെ ഓർമ്മയില്ല. മഹാനായ ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവർകളിൽ നിന്ന് ഈ മനുഷ്യൻ ശർഹ് തഹ്ദീബ് ഓതിയിട്ടുണ്ട്. ശർഹ് തഹ്ദീബ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ മന്ത്ക്കിലുള്ള ഒരു കിതാബാണ്. നേരത്തെ കാട്ടുവളത്തിൽ നോച്ചാൽ ഒരു സർഹുൽ മദബ് തന്നെ മാറിയുണ്ട്, അത് ഈ ശർഹ് തഹ്ദീബാണ്. അത് ആര് ഓതി കൊടുത്തിട്ടുണ്ട്? മഹാനായ ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവർകൾ ഓതി കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞേ. ഈ കാഫിലക്കാരൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആ മാന്യദേഹം പറയുന്നു, ഞാൻ ശർഹ് തഹ്ദീബ് ഓതിയത് ഷെയ്ഖുനയിൽ നിന്നാണ് എന്ന്. അപ്പോ ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവർകൾ ഹറാമ് ചെയ്തു എന്നാണോ പുരോട്ടൂരികളെ നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ എത്ര ഹറാമ് ചെയ്തിട്ടുണ്ടാകും? എത്ര ആളുകൾക്ക് ഈ ശർഹ് തഹ്ദീബും അതുപോലെ ഇൽമുൽ മന്ത്ക്ക് ഓതി കൊടുത്തിട്ടുണ്ടാകും? എന്ന് മാത്രമല്ല, മഹാനവർകൾ ആ ചെലവഴിച്ച സമയം മുഴുവനും നഷ്ടമായി പോയി എന്നല്ലേ മുകളിൽ പറഞ്ഞത്? ഖുതുബി, മീർ, ശർഹ് തഹ്ദീബ് ഒക്കെ ഓതി കൊടുക്കുന്ന സമയം കളഞ്ഞുപോയി, ആ സമയം പാഴാക്കിപ്പോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ മഹാനായ ഷെയ്ഖുന അവിടുത്തെ സമയങ്ങളൊക്കെ അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിച്ചു എന്നാണോ കുരുവട്ടൂരികളെ പറയുന്നത്? അപ്പൊ ചിലപ്പോൾ പറയാം അത് ദർസ് നടത്തി കൊടുക്കുന്ന കാലത്തല്ലേ. കുരുവട്ടൂരികൾക്ക് അതും പറയാൻ പറ്റില്ല. ഷെയ്ഖുന സി എം വലിയുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ കുത്തുബായിരുന്നു എന്നാണ് കുരുവട്ടൂരികൾ പറഞ്ഞിരുന്നത്. അപ്പൊ പിന്നെ ഷെയ്ഖുനയിൽ നിന്ന് ഒരിക്കലും ഇത് അനാവശ്യമായ കാര്യമാണ്, മന്ത്ക്ക് പഠിക്കലും പഠിപ്പിക്കലും ആറാമായതാണ്, ആ സമയം ആവശ്യമില്ലാത്തത് ചെലവഴിക്കലാണ്, നഷ്ടപ്പെടുത്തി കളയലാണ് എന്ന് പറയുന്ന
ആ ഒരു വിഷയത്തിൽ മഹാനവർകൾ ഏർപ്പെടുവോ? മന്ദിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാനവർകൾ സമയം കണ്ടെത്തുവോ? ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അതേസമയം മഹാനവർകൾ സർവത്തേതി അടക്കമുള്ള മന്ദിക്കിന്റെ കിതാബുകൾ ഓതിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ കുരുട്ടൂരികൾക്ക് എന്ത് പറയാണ്ട്? ബഹുമാനപ്പെട്ട ശൈഖുന പിന്നീട് ദർസ് ഒഴിവാക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ശൈഖുനായിൽ നിന്ന് വലിയ കറാമത്തുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ, കാരണം അവര് പിന്നീടെന്നോ വന്നു വലിയായവരല്ല, ബാബാ മുദുവിന്ന് കുത്തുബായി വന്നോവർ, വാപ്പയുടെ മുതുകിലായിരിക്കെ തന്നെ കുത്തുബായനാണ്. ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, അങ്ങനെ ഇപ്പൊ മന്ദി കോതി കൊടുക്കൽ ആറാമാണെന്നൊക്കെ പറയോ? കാരണം ഒരുപാട് ആലിമീങ്ങള് മഹാന്മാരായ ആളുകളെ കോതി കൊടുത്ത കിതാബല്ലേ, ഇപ്പോഴും ദർസുകളിൽ അത് ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബല്ലേ, അത് ഓതി കൊടുക്കൽ ആറാമാണെന്ന് ഇപ്പൊ ഇങ്ങനെ പറയോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. എന്നാ കേട്ടോക്കെ, സംശയിക്കണ്ട. സംഭാവന കൊടുക്കൽ കടുത്ത തെറ്റ്. അത്തരം കോളേജുകൾക്ക് സ്വതക്ക ചെയ്താൽ ഈ തർക്കശാസ്ത്രം പഠിപ്പിക്കുന്നതിന് സ്വതക്ക ചെയ്യുന്നവനും ഉത്തരവാദിയാകും. 5 പൈസ ഫിക്ക് ഇത്തരം കിതാബുകൾ പഠിപ്പിക്കപ്പെടുന്ന ദർസിനും കോളേജിനും ഒരു സാധാരണക്കാരനും പിരിവെടുക്കാൻ പാടില്ല. കൊടുത്താൽ നിങ്ങളും ചോദിക്കപ്പെടും. ഞാനല്ല പറഞ്ഞത്, കേട്ടില്ലേ? എൽമൽ മന്ദിക്ക് പഠിപ്പിക്കുന്ന ദർസുകളിലേക്ക് 5 പൈസ കൊടുക്കാൻ പാടില്ല. സംഭാവന കൊടുത്തോലും കുറ്റക്കാരാണ്, അതിന് ദർസ് സംവിധാനം ഒരുക്കി കൊടുക്കുന്നവരും കുറ്റക്കാരാണ്, എല്ലാവരും കുറ്റക്കാരാണ്. എൽമൽ മന്ദിക്ക് പഠിപ്പിക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. മന്ദിക്ക് പഠിക്കലും പഠിപ്പിക്കലും ശാരി അഥവാ അല്ലും റസൂലും റസൂലിന്റെ ഖലീഫമാരും അനുവദിച്ചു തന്നതിൽ പെട്ടതല്ല. അപ്പൊ ഈ കിതാബുകളൊന്നും ശാരി അനുവദിച്ചു തന്നതല്ല, അള്ളാഹും റസൂലും റസൂലിന്റെ ഖലീഫമാരൊന്നും അനുവദിച്ചു തന്നതല്ല എൽമൽ മന്ദിക്ക് പഠിക്കലും പഠിപ്പിക്കലും. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ശൈഖുന സീം വലിയുള്ള ഖുദ്ദസല്ലാഹു അസീസ് മഹാനവറുകൾ ഓതി കൊടുത്തിരുന്നു, സർവത്തേ ഓതി കൊടുത്തിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ ശാരി അനുവദിക്കാത്തൊരു കാര്യമാണ് മഹാനവറുകൾ ചെയ്തത്. ഇനിയും പറയുന്നുണ്ട് ഈ എൽമൽ മന്ദിക്കിന്റെ ആ കിതാബ് ഉപയോഗിച്ച് മനോഹരം ചെയ്യാൻ വരെ ഉപയോഗിക്കാണ്, അതിന്റെ പേപ്പറുകൾ നമ്മളെ സമത് പറയുന്നുണ്ട്, പമ്പേസ ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്ലിപ്പുണ്ട്. അതിന് കഴിവുണ്ടെങ്കിലാണ് വലിയ മുദരിസ് ആകുന്നത്. എന്നാൽ അവര് പഠിപ്പിക്കുന്ന കിതാബ് കൊണ്ട് ഇസ്തിൻജാഅ് ശുദ്ധീകരണം വരെ പറ്റുമെന്ന് വ്യക്തമായി പറഞ്ഞു. കണ്ടോ, ആ എൽമുൽ മന്ദിക്കിന്റെ കിതാബ് കൊണ്ട് ഇസ്തിൻജാഅ് വരെ ചെയ്യാന്ന് സമത് പറയുന്നതോ, അതിന്റെ അവൽ ആഹ്ർ പേജാണ്ട് എടുത്ത് വയ്ക്കുക, അത് പമ്പേസ് ആയിട്ട് ഉപയോഗിക്കാന്ന്. പമ്പേസ് ഉപയോഗിക്കാൻ കുട്ടികൾ കാഷ്ടിക്കാനും മൂത്രിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണത്. അപ്പോ ആ പമ്പേസ് ആയിട്ട് ഉപയോഗിക്കാന്ന് എങ്ങനെയുണ്ട്? ഇതാണ് കുരുവട്ടൂരികൾ. ആ എൽമുൽ മന്ദിക്കുമായി ഇനി ധാരാളം ക്ലിപ്പുകളുണ്ട്. എന്നാൽ മഹാന്മാരായ നമുക്ക് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ അവരെല്ലാവരും ഈ എൽമുൽ മന്ദി കോതി കൊടുത്തവരല്ലേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സറുൽ അസീസ് മഹാനവർകൾ എൽമുൽ മന്ദിക്കുമായി വളരെ അങ്ങേയറ്റം ബന്ധപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നടന്നു ദർസ് നടത്തൽ, ദർസ് എന്തൊക്കെയാണ്? ഫിഖ്, ഹദീസ്, തഫ്സീർ, തസവ്വുഫ്, അഖീദ, ഇവകൾ മാത്രമാണോ മഴക്കൂലാത്തി ചൊല്ലിക്കൊടുക്കുക എന്നത് വല്ലാത്തൊരു ആവേശമാണ് അവർക്ക്. ഖുത്ബി ഓതുമ്പോൾ മീർ വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ ആ പറഞ്ഞവനെ എല്ലാ ദിവസവും സ്വിപ്പാക്കും. ഈ അല്ലടോ മീർ വേണ്ട എന്ന് പറഞ്ഞാല് അറിയിട്ട് ഇങ്ങനെ പറയും. മീറില്ലാതെ മഹല്ലി ഖുത്ബി ഓതുക എന്നത് ഇല്ല. ഖയാലി ഓതാതെ ശറഹുൽ അഖായിദ് ഓതുക എന്നത് ഇല്ല, പരിപാടി തന്നെ ഇല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ പാപ്പയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബേക്കർ ഉസ്താദ്. ഉസ്താദ് അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ, മഴക്കൂലാത്തിന്റെ കിതാബ് ഓതിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ താജുൽ ഉലമ തങ്ങൾ പാപ്പ അവർക്ക് അത് വല്ലാത്ത ആവേശമായിരുന്നു. ഖുത്ബി ഓതുമ്പോ മീർ ഓതണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എല്ലാ ക്ലാസ്സിലും ഓനട്ട് സ്വീപ്പാക്കുന്നവരുടെ. നേരത്തെ മുകളിൽ നമ്മൾ കേട്ടില്ലേ, ഖുത്ബി മീർ ഇതിനൊക്കെ സമയം ചെലവഴിക്കല് നഷ്ടപ്പെടുത്തി കളയലാണ്, സമയത്തെ പാഴാക്കി കളയലാണെന്നല്ലേ നമ്മൾ കാട്ടുവളപ്പിൽ നൂഷാദ് മൗലവി പറഞ്ഞു. എന്നാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ മഹാനവറുകൾ കുത്തുബി ഓതുമ്പോൾ മീർ ആരെങ്കിലും ഓതണ്ടാന്ന് പറഞ്ഞാൽ ഓനെ സ്വീപ്പാക്കുന്ന പറഞ്ഞു. ഇനിയും ഉള്ളാൾ തങ്ങൾ പാപ്പ തന്നെ പറയുന്നു, കേട്ടു നോക്കൂ. ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, ഒരു ശരത്തേതി ഓതിയാൽ ആ ശരത്തേതി ഇപ്പം മന്ദിക്കലുള്ള കിതാബ്, പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനൊക്കെ അർത്ഥം കൽബിൽ വേണം. കൽബിലില്ലെങ്കിൽ എവിടുന്ന ശരിയാകുക? കേട്ടില്ലേ, തങ്ങൾ പാപ്പയാണ് പറഞ്ഞത്, ശരത്തേതി ഓതുമ്പോൾ അതിൽ എത്ര ഇൽമാണുള്ളത് അതൊക്കെ നമ്മൾ പഠിക്കണം എന്നാണ് തങ്ങൾപ്പാപ്പ പറഞ്ഞത്. കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവിക്ക് എവിടെന്നോ കിട്ടിയതായ നിർദ്ദേശപ്രകാരം പറയുന്നു, അത്തരം കിതാബുകൾ മഴക്കൂലാത്തുകളൊന്നും ഓതാൻ പാടില്ല, അത് ഹറാമാണ്.
അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് നഷ്ടമാണ് എന്ന് മാത്രമല്ല ധോതി കൊടുത്തിട്ട് കിട്ടുന്ന കാശ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതും ഹറാമാണ്. അത്തരം ദർസുകളിലേക്ക് സംഭാവന കൊടുക്കലും പിരി കൊടുക്കൽ അതൊക്കെ ഹറാമാണ് എന്നാ പറഞ്ഞു. താജുലോലം ഉള്ള തങ്ങൾ പാപ്പ പറയുന്നു സർവത്തതി ബോധനം, അത് എത്ര വലിയ ഇൽമാണ്, എത്ര ഇൽമുണ്ടായില്ലെന്ന് മഹാനവറുകൾ പറയണം. ഏതായിരുന്നാലും ഈ എൽമുൽ മന്ദിക്ക് നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ അവരുടെ ദർസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ബഹറുല്ലുലും ഷെയ്ഖുന ഒക്കെ ഉസ്താദ്, അതുപോലെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ, ഇവരൊക്കെ ആ എൽമുൽ മന്ദിക്ക് ഓതിക്കൊടുത്തിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. ഷെയ്ഖുന സി എം അലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവകൾ അടക്കം ഇവരൊക്കെ ഓതിക്കൊടുത്തതാണ് എൽമുൽ മന്ദിക്ക്. ഇത് പറയുമ്പോൾ പിന്നെ നമ്മളെ കുരുവട്ടൂർ നൗസാദ് മൗലവിക്ക് ഇപ്പം ഇവരൊക്കെ ഓതിക്കൊടുത്താണല്ലോ, അപ്പം ഇനി ഓതിക്കൊടുക്കാത്ത ചിലരും ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തണം. അതിന് അദ്ദേഹം പറയുന്ന ഒരു പച്ച നോണ അതും കൂടി ഒന്ന് കേട്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനം വരുന്നൊരു വിഷയമുണ്ട്, നിങ്ങളിതൊക്കെ പറഞ്ഞു, മന്ദിക്കിന്റെ വിഷയം പറഞ്ഞു, അതുപോലെ തന്നെ ഈ കിതാബിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നത്, നമ്മുടെ മുൻഗാമികൾ ഓതിയ കിതാബല്ലേ ഇതൊക്കെ? എന്നിട്ട് താജുൽ ഉലമ അതുപോലെ തന്നെ ഷംസുൽ ഉലമ ഓക്കെ ഉസ്താദൊക്കെ ഓതിയതല്ലേ? അതുകൊണ്ട് അത് ഓതിക്കൊടുക്കാത്ത ഒരുപാട് ആളുകൾ മുൻഗാമികളിലുണ്ട്, അതുവരെ തീരെ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവിടുത്തെ മധുഹായി ആളുകൾ പറയുന്നതാണ്, പുല്ലൂക്കര ഉസ്താദിന്റെ ദർസിൽ മന്ദിക്ക് ഓതിക്കൊടുക്കാറില്ല. എന്നിട്ട് ചിലര് മന്ദിക്ക് ഓതി, പുല്ലൂക്കര ഉസ്താദിന്റെ അടുത്ത് മന്ദിക്ക് കിട്ടൂലല്ലോ, അപ്പൊ ചില മൊയ്ലേമാർക്ക് മന്ദിക്ക് കിട്ടിയേ തീരൂ, അങ്ങനെ വേറെ ദർസിലേക്ക് കട്ടുപോയി അവിടെ നിന്ന് മന്ദിക്ക് ഓലി ഓതിപ്പെട്ടോലൊക്കെ. അതിലേക്ക് പിന്നെ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള സൂഫിയാക്കളായ മഹാന്മാരുണ്ട് ഇവിടെ, കേട്ടില്ലേ? അപ്പൊ താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ പാപ്പയും ബഹറുൽ ഉലൂം ഷെയ്ഖുന ഓക്കെ ഉസ്താദ് അവർക്കും ഷംസുൽ ഉലമയും ഒക്കെ ഇത് ഓതിക്കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെന്താ മുപ്പർക്ക് മറുപടി? അവരൊക്കെ ആറാമ ചെയ്തു, മന്ദിക്കോതല്ല ആറാമാണെന്നാണല്ലോ, അത് ഓതിക്കൊടുക്കലും ആറാമാണെന്നാണല്ലോ. ആ സമയം മുഴുവനും ചെലവാക്കുന്നത് പാഴായി പോകുന്ന സമയമാണ്, അനാവശ്യത്തിൽ ചെലവഴിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവരൊന്നും എന്താ അത് ചെയ്തില്ലേ? എന്താ ഇവരെ പറ്റി അതൊന്നും പറയാത്തത്? അവിടെ മുപ്പർ ഒരു വളിഞ്ഞ ചെറുത്തിയാണ് കഴിച്ചാൽ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ടില്ല ഒരു പച്ച നോണ എന്തിന്, ഇപ്പുറത്ത് ഓതിക്കൊടുക്കാത്ത മഹാന്മാരുണ്ടല്ലോ എന്ന്. എന്നിട്ട് പറഞ്ഞത് ആരാണ്? പുല്ലൂക്കർ ഉസ്താദിന് പച്ച നോണ പറയുന്നു. പുല്ലൂക്കർ ഉസ്താദിന്റെ പേരിൽ പുല്ലൂക്കർ ഉസ്താദിന്റെ തറസിൽ ഉസ്താദ് അവർക്ക് മന്ദിക്കിന്റെ എല്ലാ കിതാബ് ഓതി കൊടുക്കലുണ്ടെന്ന. ഉസ്താദിന്റെ അടുത്ത് ഓതിയ ആളുകൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഉസ്താദിന്റെ അടുക്കൽ ഓതിയ ഒരാള് ഈ നൗസാദ് മൗലവിയുടെ ഈ ക്ലിപ്പ് കേട്ടിട്ട് പറയുന്ന ഒരു വോയിസ് ഒന്ന് കേട്ടുവെക്കി. മഹാനായ പുല്ലൂക്കർ ഉസ്താദ് അവരുടെ അടുക്കൽ ഓതി പഠിച്ച ആളാണ്, അവർ പറയുന്ന വോയിസ് ഒന്ന് കേട്ടുവെക്ക്. ഇത് മഹാബടായി കേട്ടോ, പുല്ലൂക്കര മന്ദിക്കിന്റെ കിതാബില്ലാതെ ഞാൻ പുല്ലൂക്കരനെ മന്ദിക്ക് ഓതിയിട്ടുണ്ട്. നമ്മളെ മേലെയുള്ള വെച്ചാരൊക്കെ ഖുത്തുബിയും മുല്ലാ ഹസനൊക്കെ ഓതിയിട്ടുണ്ട്. പച്ചക്കളവാണ് ഈ നൗഷാദ് പറയുന്നത്. ഏതായാലും ഓന ഓരോ കളവ് കൊണ്ട് ഓന് ഓൻ്റെ തട്ടിപ്പ് വെളിപ്പെടുത്തുന്ന അർത്ഥം. ഈ ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ, ഈ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദിൽ നിന്ന് മന്ദിക്ക് ഓതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവരെ മേലെ ബാച്ചിലുള്ള ആളുകൾ ഖുത്തുബിയും മുല്ലാ ഹസനും അടക്കം പുല്ലൂക്കര ഉസ്താദിൽ നിന്ന് ഓതിയിട്ടുണ്ട്. പുല്ലൂക്കര ഉസ്താദ് മന്ദിക്കിന്റെ കിതാബ് ഓതി കൊടുക്കലുണ്ട് എന്നർത്ഥം. എന്നിട്ട് വെറുതെ തൂക്കമൊപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ച നുണ പറയാണ്. എന്തിനാണ് മൗലവി ഈ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഇത്തരം വലിയ വലിയ മഹാന്മാരുടെ പേരിൽ പച്ച കളവുകൾ പറയുന്നത്? ഇതാണോ തരീഖത്ത് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നതാണ് ഇത്തരം ആശയങ്ങൾ? ഏത് ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്നത്? ഹക്കായ മശായിഖന്മാരിൽ നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ ലഭിക്കുകയില്ല. ഇവിടെ ഷെയ്ഖുന സി എം അലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാൻ അവർക്കടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരും സൂഫിയാക്കളൊക്കെ മന്ദിക്കിന്റെ കിതാബ് ഓതുകയും മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കുകയും അത് പഠിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തവരാണ്. പിന്നെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ നിർദ്ദേശം? അതാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഇവർക്ക് ഈ ലഭിക്കുന്നത് മുഴുവൻ ശൈത്താൻമാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ഈ വ്യാജന്മാരുടെ കണിവരയിൽ പെടാതെ സൂക്ഷിക്കുക. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.